അക്ഷരം ബ്രഹ്മമാണ്, വാക്കുകൾ മനസ്സാണ്, പ്രവചനങ്ങൾ ഈശ്വരന്റേത്. അത് മാറ്റി പറയാൻ മനുഷ്യന് അധികാരമില്ല. എന്നിട്ട് ഞാനത് ചെയ്തു. എനിക്ക് അന്നം തരുന്ന ഗണനത്തിൽ കാണാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വേറൊരു വഴിയും കാണാത്തോണ്ടാണ് ഞാൻ ഇങ്ങനൊരാവശ്യവുമായി അങ്കിളിന്റെ അടുത്ത് വന്നത്. ആർച്ച് ആദ്യമായാണ് എന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അത് സാധിച്ചു തരേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി. പക്ഷേ വിഷ്ണുവിന്റെയും അഭിരാമിയുടെയും ജാതകം അവർ മറ്റേതെങ്കിലും ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ചാൽ? അങ്ങനൊരു സംശയം വേണ്ട, അതൊരിക്കലും സംഭവിക്കില്ല. അങ്കിളിന്റെ നിഷ്ഠയും ഉപാസനയും സിദ്ധിയുമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗണനത്തിന്റെ അവസാന വാക്കാണ് അങ്കിളിന്ന് എല്ലാവർക്കും. പോരാത്തതിന് കുടുംബ ജ്യോത്സ്യൻ കൂടിയായ അങ്കിൾ പറഞ്ഞ വാക്കുകളെ അവരൊരിക്കലും മറികടക്കില്ല. വാസനയും നിഷ്ഠകളുമെല്ലാം നാവ് പിഴയ്ക്കാതിരിക്കാനാണ്, ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനാണ്. നല്ലതും ചീത്തയും സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ മനസ്സാണ്. സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കാൻ ഈശ്വരൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ശാസ്ത്രഗണിതത്തിൽ എഴുതപ്പെട്ട പൊരുത്തങ്ങളെക്കാൾ വലിയൊരു പൊരുത്തമുണ്ട്, മനപ്പൊരുത്തം. അതില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. മനപ്പൊരുത്തം ഉണ്ടാവാൻ വിഷ്ണുവേട്ടൻ എന്റെ ഇഷ്ടം അറിഞ്ഞിട്ടില്ലെങ്കിൽ. ആത്മാർത്ഥമായ സ്നേഹം നിരസിക്കാൻ ആർക്കുമാവില്ല കുട്ടി. സതീദേവി മഹാദേവനെ പ്രണയിച്ചത് സമ്മതത്തോടെ ആയിരുന്നില്ല. പരമശിവന്റെ ഘോരമായ തപസ് ഇളക്കാൻ ആ സ്നേഹത്തിന് കഴിഞ്ഞെങ്കിൽ ഇതും നടക്കും. മണിമംഗലത്തെ ചന്ദ്രനെ പോലെ വലിയ മനസ്സാണ് നിനക്കും. എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ വലിയൊരു പങ്ക് നിനക്കുമുണ്ട്. അങ്ങനെയൊന്നും പറയരുതങ്കിൾ, ഞാനതിന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിനാണ് വില. യാചിച്ചു വാങ്ങുന്ന സഹായത്തെക്കാൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്നും അതായിരിക്കും. എനിക്കറിയാമായിരുന്നെങ്കിൽ ആർച്ച പറയാതെ തന്നെ ഞാനത് ചെയ്തേനെ. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ വരില്ലായിരുന്നു. അമ്മ ഒരിക്കലും എന്റെ ഇഷ്ടം അംഗീകരിക്കില്ല. അഭിരാമിയുടെ ജാതകം ചേരാത്ത സ്ഥിതിക്ക് ഇനി എനിക്കാവും അടുത്ത അവസരം. നിങ്ങളുടെ ജാതകം ഞാൻ നോക്കി. പൊരുത്തങ്ങൾ മധ്യമമാണ്, തടസ്സങ്ങൾ ഒരുപാട് കാണുന്നു. നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുക. നിന്റെ ആഗ്രഹം സാധിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. രണ്ടുപേരും വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. ചന്ദ്രേട്ടൻ മരിച്ച് ആണ്ടുബലിയെങ്കിലും നടത്തും മുമ്പേ കുടുംബത്തിൽ വിവാഹം നടത്താൻ നോക്കിയത് ഈശ്വരന് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അതായിരിക്കും ജാതകം ചേരാതിരുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. കുട്ടികളാണെങ്കിൽ വടിയെടുത്ത് രണ്ടടി കൊടുത്തെങ്കിലും അവരെ അനുസരിപ്പിക്കാം. പക്ഷെ നിങ്ങളെ നന്നാക്കാൻ ഈ ലോകത്താര് വിചാരിച്ചാലും നടക്കില്ല. അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് വിവാഹം മുടക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ഈശ്വരന്റെ പേര് പോലും വലിച്ചഴയ്ക്കുന്നത്. അങ്ങനെയല്ല സർ, ചന്ദ്രേട്ടൻ എന്റെ ജീവനാണ്. ഏട്ടന്റെ ആഗ്രഹം നടക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ഏട്ടൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ള സത്യം ഇന്നുവരെ എന്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല.
അതെ സർ, ചന്ദ്രേട്ടനെ എന്നും ഞാൻ സ്വപ്നം കാണും. ഞാൻ ആ കാലി വീണ് മാപ്പ് പറയും. ഞെട്ടി ഉണരുമ്പോ അദ്ദേഹം അടുത്തില്ലല്ലോ എന്നോർത്ത് കരയും. ഇനി അതല്ലേ എനിക്ക് ചെയ്യാൻ ഒക്കൂ. എന്റെ മുന്നിൽ നുണ പറയാനെങ്കിലും നിങ്ങൾ ഒന്നിക്കുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ മരണമാണ്. അവരെ ഓർത്ത് കരയാനും ആ ദുഃഖം മറക്കാനും ഈ ലോകം നശ്വരമാണെന്ന തിരിച്ചറിവുണ്ടായി സ്വന്തം കർമ്മങ്ങളിലേക്ക് തിരിച്ചു വരാനുമാണ് 16 നാളുകൾ ശാസ്ത്രം വിധിക്കുന്നത്. ആ ദിവസങ്ങളിൽ പോലും നിങ്ങളുടെ വാശിക്കും വഴക്കിനും ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതിന് ഞാനും സാക്ഷിയാണ്. എന്നിട്ടും ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തുന്നതും സംസാരിക്കുന്നതും ചന്ദ്രന്റെ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയാണ്. അയാൾ എനിക്ക് ശിഷ്യനും മകനും അനുജനുമൊക്കെ ആയിരുന്നു. അയാൾക്ക് നിങ്ങൾ കൊടുത്ത വാക്കിന്റെ വിശ്വാസത്തിലാണ് ചന്ദ്രൻ ഈ ലോകത്തു നിന്നും പോയത്. ജാതകം ചേരാതിരുന്നത് നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടല്ലല്ലോ സർ. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ വിധി. നിങ്ങൾക്ക് 2 മക്കൾ മാത്രമല്ലല്ലോ ഉള്ളത്. വിഷ്ണുവിന് ചേരുന്ന ജാതകമുള്ള കുട്ടിയെ കൊണ്ട് വിവാഹം നടത്തുക, അല്ലെങ്കിൽ മാധവൻ കണിമംഗലത്ത് നിന്നും വിവാഹം കഴിക്കട്ടെ. എല്ലാ ജാതകവും ചേരാതെ വരില്ലല്ലോ. വിഷ്ണു ആർച്ചയോ മേനകയോ വിവാഹം കഴിക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. നീലാംബരി എന്ത് പറയുന്നു? എനിക്ക് സമ്മതം സർ. എങ്കിൽ വധുവിനെ നീലാംബരിക്ക് തീരുമാനിക്കാം. പറയൂ ആരാ? എന്നിട്ട് കനകമാമി എന്തു പറഞ്ഞു അമ്മേ? അവൾ എന്തു പറയാനാ? എന്റെ 3 പെൺമക്കളും ഒന്നിനൊന്ന് മെച്ചവാ. മരതകവും മാണിക്യവും പവിഴവും പോലെയാണ് 3 പേരും. ആരെ കിട്ടിയാലും അവളുടെ ഭാഗ്യം, അവളുടെ മോന്റെ മഹാഭാഗ്യം. എന്നിട്ട് എന്തായിരുന്നു പറമ്മേ? കനകദുർഗയെ കൊണ്ട് ഓപ്ഷൻ പറയിപ്പിക്കാൻ തമ്പി സാർ ഒരു ശ്രമം നടത്തി. ഞാൻ കയറി ഇടപെട്ടു. അങ്ങനെ ഇപ്പൊ അവൾ സ്കോർ ചെയ്യണ്ട. എന്റെ കുട്ടികളുടെ കാര്യം ഞാൻ തീരുമാനിക്കും. ഞാൻ വാക്കുകൊടുത്തു. എന്താണെന്നൊന്ന് പെട്ടെന്ന് പറയമ്മേ. സ്വാഭാവികമായും അഭിരാമി കഴിഞ്ഞുള്ള ഊഴം നിനക്കാണ്. 2-ാമത്തെ മകൾ നീയാണല്ലോ. വിഷ്ണുവും നീയും തമ്മിൽ ചേരുകയും ചെയ്യും. എന്നിട്ട് അമ്മ എന്റെ പേര് പറഞ്ഞോ? നിന്റെ പേര് ഞാൻ പറയുമെന്ന് കനകദുർഗ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയുടെ മുനയൊടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞത് മേനകയുടെ പേരാണ്. വിഷ്ണു കല്യാണം കഴിക്കുന്നത് മേനകയായിരിക്കും. ഞാൻ വാക്കുകൊടുത്തു. അങ്ങനെ കാത്തു കാത്തിരുന്ന് ഒരു കല്യാണം നടക്കാൻ പോവാ. വിഷ്ണുവേട്ടനും അഭിരാമി ചേച്ചിയും തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു. പക്ഷേ ജാതകങ്ങൾ തമ്മിൽ ചേരണ്ടേ? അല്ലെങ്കിൽ ജാതകവും പൊരുത്തമൊന്നും നോക്കാതെ വിവാഹം നടത്തണം. അങ്ങനെയും കല്യാണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ആർച്ചയുടെ സ്വഭാവം വെച്ച് നോക്കിയാ കളർഫുൾ ആയിട്ട് കല്യാണം നടത്തണമെന്ന് പറയാൻ സാധ്യതയുണ്ട്. അല്ലേ,
ആർച്ചേനെ ആയിരിക്കോ വധു? പിന്നല്ലാതെ, വീട്ടിലെ രണ്ടാം സ്ഥാനത്ത് ആർച്ചയല്ലേ? ഒന്നൊക്കെ അല്ലാത്തോണ്ട് രണ്ടിനെ മാറ്റി നിർത്തി മൂന്നാം സ്ഥാനക്കാരിയെ സെലക്ട് ചെയ്താലോ? മുകുന്ദേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ദേഷ്യം തന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. ഞാൻ പോവാ. അയ്യേ, ഇങ്ങനെ ചൂടാവാതെ. വീട്ടിലൊരു കല്യാണം നടക്കുന്നതിന്റെ അർത്ഥം നമ്മുടെ മുന്നിലുള്ള ഒരു ബ്ലോക്ക് മാറുന്നു എന്നാണ്. എന്നാലും കാത്തിരിക്കേണ്ടി വരും. അത് സാരമില്ല, എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനേ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് നീ എന്റെ സ്വന്തമാവണം. അതിന് മനസ്സുകൊണ്ടൊരു താലിമാലയും സീമന്തരേഖയിൽ സിന്ദൂരവും തൊട്ട് തരിക ഞാൻ. സ്റ്റിച്ചിങ് സെന്ററിൽ പോയതമ്മേ. പുറത്തു പോകുമ്പോൾ പറഞ്ഞുകൂടേ നിനക്ക്? ഇറങ്ങാൻ നേരം ഞാൻ നോക്കി, പക്ഷേ അമ്മ കണ്ടില്ല. ഓഹോ, അതുകൊണ്ട് പറഞ്ഞില്ല. അതൊരു ന്യായമല്ല. ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ താമസിക്കുന്നാണോ അതോ മണിമംഗലത്ത് താമസിക്കുന്നാണോ നിനക്കിഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എന്താമ്മേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, ചോദിച്ചതിന് ഉത്തരം പറ. എനിക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് തന്നെ ഇഷ്ടം. എന്നും അവിടെ മതി. എന്നും എങ്ങനെയാ പറ്റുന്നത്? പെൺകുട്ടികൾക്ക് 20-22 വയസ്സ് വരെയേ സ്വന്തം വീട് പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ചെന്നു കയറുന്ന വീടാണ് സ്വന്തം വീട്, അതായത് ഭർത്താവിന്റെ വീട്. അതൊക്കെ ഇപ്പോഴേ എന്തിനാണ് അമ്മ ആലോചിക്കുന്നത്? ആലോചിക്കാൻ സമയമായിരിക്കുന്നു എന്ന് കൂട്ടിക്കോ. മോക്ക് താമസിക്കാനായി ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാ മണിമംഗലം വിട്ട് വേറൊരിടത്തേക്ക് മാറുന്നേ? നമ്മൾ എല്ലാരും മാറുന്നില്ല, നീ മാത്രം മാറും. അത് മറ്റെവിടേക്കും അല്ല, കണിമംഗലത്തോട്ടാ. കണിമംഗലത്തേക്കോ? എന്തിന്? കല്യാണം കഴിഞ്ഞ് നീ പ്രവേശിക്കേണ്ട വീട് അതായതുകൊണ്ട്. മനസ്സിലായില്ല. നീയാണ് വിഷ്ണുവിന്റെ പെണ്ണ്. നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്നറിയാം. ഞാൻ വാക്കുകൊടുത്തു, വിഷ്ണുവിനെ നിനക്ക് ഇഷ്ടമാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അല്ലെങ്കിലും ഇഷ്ടപ്പെട്ടേ പറ്റൂ. കാരണം ഈ കല്യാണം നടക്കണം. കല്യാണം ഉറപ്പിച്ച പെൺകുട്ടി ഇങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനി മുതൽ നീ എപ്പോഴും ഇവിടെ തന്നെ കാണണം. മനസ്സിലായോ? ഒക്കോ.
അഭിനന്ദനം എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? നീയാണ് കല്യാണ പെണ്ണെന്ന് അമ്മ വിളംബരം ചെയ്തിട്ടും മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തത്? അത് പിന്നെ പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഉൾക്കൊള്ളാൻ എത്ര സമയം എടുക്കും? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നിന്റെ ഈ റിയാക്ഷൻ കണ്ടിട്ട് ഇങ്ങനെയാ ചോദിക്കാൻ തോന്നിയത്. വിഷ്ണുവേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് അമ്മയോട് നീ പറഞ്ഞോ? അമ്മ എന്റെ സമ്മതം ചോദിച്ചില്ല, തീരുമാനം അറിയിക്കുമായിരുന്നു. തീരുമാനം അടിച്ചേൽപ്പിച്ചു എന്നുള്ളൊരു ധ്വനി ആ പറച്ചിലിൽ ഉണ്ടല്ലോ. പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഈ കല്യാണത്തിന് ഇഷ്ടമാണോ എന്ന് അമ്മ ചോദിച്ചിരുന്നെങ്കിൽ നീ എന്തു പറയുമായിരുന്നു? സാങ്കല്പികമായൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. വിഷ്ണുവേട്ടനോട് നിനക്കെങ്ങനെ, ഇഷ്ടമുണ്ടോ? ഇഷ്ടക്കേടില്ല. ഇതൊരൊഴുക്കം മറുപടിയാണ്. എന്റെ ക്വസ്റ്റ്യന് വ്യക്തമായ ആൻസർ തരണം. നിനക്ക് വിഷ്ണുവേട്ടനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത്തരത്തിൽ ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. വിഷ്ണുവേട്ടനെ അങ്ങനെ കണ്ടിട്ടുമില്ല. ഇപ്പൊ അങ്ങനെ കാണേണ്ടി വന്നിരിക്കല്ലേ? അമ്മ ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ചോദിക്കുകയാണ്. നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോന്ന്? എന്താ മറുപടി ഒന്നുമില്ലേ? പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ എന്താ കാരണം? അതെ, മുൻകൂറായിട്ട് ചോദ്യം തന്നിട്ട് ചോദിക്കാൻ ഇതെന്താ അസംബ്ലി ഒന്നല്ലല്ലോ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. ആരാ മേനകേ നിന്റെ മനസ്സിൽ? ആരുമില്ല. മേനകേ, ആരുമായും നിനക്ക് അടുപ്പമില്ലെന്നാണോ? ഇല്ലെന്ന് പറഞ്ഞല്ലോ. തലവേദന എടുത്തിട്ട് വയ്യ, ഞാൻ കുറച്ചു നേരം കിടന്നോട്ടെ. ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് സമയഭേദമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇഷ്ടദൈവത്തിന്റെ മുന്നിൽ സ്നേഹിക്കുന്ന പുരുഷനെ നഷ്ടപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. വിഘ്നേശ്വരനായ സാക്ഷാൽ മഹാഗണപതിയെ മനസ്സ് നൊന്ത് വിളിക്ക്. ഒരു വിഘ്നങ്ങളും ഉണ്ടാവില്ല, ഫലമുണ്ടാകും തീർച്ച. താൻ പാതി ദൈവം പാതി എന്നല്ലേ. ഈശ്വരനു മുമ്പിൽ നിവേദനം സമർപ്പിക്കുന്നതിനൊപ്പം മേനക ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എന്താ മേനക ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സ്നേഹിച്ച ആള് തന്നെ കഴുത്തിൽ താലി കെട്ടണമെന്ന് മേനകയ്ക്ക് ആഗ്രഹമുണ്ടോ? മൂളിയ പോരാ, ആഗ്രഹം ഉണ്ടോ ഇല്ലയോ അത് പറ. എങ്കിൽ ഒരു വഴിയുണ്ട്, ആകെ ആ ഒരു വഴിയേ ഉള്ളൂ.
ആർച്ചയോട് തുറന്നു പറയുക.